സംഗതി രാഷ്ട്രീയ സാഹചര്യമൊക്കെ അനുകൂലമാണ് പക്ഷേ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ ആ അനുകൂല സാഹചര്യത്തെ അവരുടെ നാവ് കൊണ്ട് ഇല്ലാതാക്കി കളയും എന്ന സംശയം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശം സാധാരണഗതിയിൽ നോക്കിയാൽ ഒരാൾക്ക് അങ്ങനെ പറയുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കാരണം ഒരു സ്ത്രീയെ ഉപയോഗിച്ച് കോൺഗ്രസ്സിനെതിരെ വീണ്ടും വേട്ടയാടൽ രാഷ്ട്രീയം നടത്താൻ സിപിഎം ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കെപിസിസി പ്രസിഡന്റാണ് സ്ത്രീകളുടെ മാന്യതയും ഔന്നത്യവും എല്ലാ കാലത്തും കാത്തു സംരക്ഷിക്കണം എന്നുള്ള പ്രഖ്യാപിത നിലപാടുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ അധിപനാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പൊതുവേദിയിൽ പറയാനുള്ള വാചകങ്ങളല്ല ആ പറഞ്ഞത് സ്ത്രീകളെ അപമാനിക്കുന്നത് തന്നെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പ്രത്യേക സ്ത്രീയെ ലക്ഷ്യമാക്കിയാണല്ലോ അത് പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ആ പ്രത്യേക സ്ത്രീയെ ലക്ഷ്യമാക്കിയാണ് പറഞ്ഞത് എങ്കിൽ പോലും അത് പൊതുവെ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു സ്ത്രീ ബലാത്സംഗത്തിനിരയാവുകയാണെങ്കിൽ അവർ ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ ശ്രമിക്കില്ല എന്നുള്ള പരാമർശം നടത്തുമ്പോൾ സ്വാഭാവികമായി അത് നമ്മുടെ സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒന്നായി തന്നെ മാറും അതുകൊണ്ടാണ് മുല്ലപ്പള്ളിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നതും ആഴ്ചകൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്ത്രീകൾക്കെതിരായ ഒരു പരാമർശം നടത്തി പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇതേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കുറച്ചുനാൾ മുമ്പ് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്കെതിരായി നടത്തിയ പരാമർശവും കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷനോടൊപ്പം തന്നെ തുല്യാവകാശമുണ്ട് എന്നും സ്ത്രീ അധിക്ഷേപത്തിനിരയാവേണ്ടവൾ അല്ല എന്നുമുള്ള പൊതുധാരണ നമ്മുടെ നാട്ടിൽ പൊതുവേ സജീവമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം സ്ത്രീക്ക് എല്ലാവിധത്തിലും നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ആ കാലത്താണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാന കാര്യം എന്തെങ്കിലും ഒരു കുഞ്ഞു വടിയെങ്കിലും കിട്ടിയാൽ ഒന്ന് അടിക്കാമായിരുന്നു എന്ന് തലയിൽ കൈയും വെച്ച് കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ട് ചെന്നിട്ട് കൊടുക്കുന്നത് രാഷ്ട്രീയമായ വലിയ പ്രതിരോധത്തിലാണ് ഇടതുമുന്നണി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ വമ്പൻ കാര്യങ്ങൾ അവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതാ നിങ്ങൾ ഞങ്ങളെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് കുറേ വടികൾ കൊണ്ടിട്ട് കൊടുക്കുന്ന ആ ശീലമാണ് കോൺഗ്രസ്സുകാർ മാറ്റാൻ തുടങ്ങേണ്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ ആ തരത്തിൽ തങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ജാഗ്രത കാണിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത് നമ്മുടെ സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിക്കുന്നവർ എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും പ്രത്യേകിച്ച് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം സ്വാഭാവികമായി ഉറപ്പാക്കപ്പെടുന്ന ഒന്നാണ് മത്സരരംഗത്തായാലും വോട്ടിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ സ്വാഭാവികമായി അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിൽ സ്ത്രീ സമൂഹത്തെ അവഹേളിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക അതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾ ഈ വാവിട്ട വാക്ക് പിന്നീട് തിരിച്ചെടുക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം വേണം പറയാൻ കഴിയുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ മാത്രം പറയണം എന്നുള്ള ആ സാമാന്യതത്വം നമ്മുടെ നേതാക്കൾ ആവേശം കൂടുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണിത് കോൺഗ്രസിൻ്റെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് വി എസ് പണ്ട് പറഞ്ഞിട്ടില്ലേ പിണറായി വിജയൻ ആളുകളെ മോശമായി വിളിച്ചിട്ടില്ലേ പല പേരുകളും ഇട്ട് വിളിച്ചിട്ടില്ലേ ജി സുധാകരൻ സ്ത്രീകളെ അധിക്ഷേപിച്ചില്ലേ വിജയരാഘവൻ അധിക്ഷേപിച്ചില്ലേ അങ്ങനെ ഒരു പക്ഷക്കാർ അധിക്ഷേപിക്കുന്നത് കൊണ്ട് ഇപ്പുറത്തു നിന്നുള്ളവർ അത്തരത്തിലുള്ള അധിക്ഷേപ വർഷം നടത്തുന്നത് ഒരു ന്യായീകരണമാണ് ഏതെങ്കിലും തരത്തിൽ അത് ന്യായീകരിക്കാൻ സാധിക്കുമോ വിജയരാഘവൻ മോശമായി പറഞ്ഞതിന് വി എസ് അച്യുതാനന്ദൻ മോശമായി പറഞ്ഞതിന് ജി സുധാകരൻ മോശമായി പറഞ്ഞതിന് പിണറായി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയതിന് ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ള ആ ബോധത്തിൽ നിന്ന് വേണം ഈ ന്യായീകരണത്തിന് ശ്രമിക്കുന്നവർ ഇറങ്ങിത്തിരിക്കേണ്ടത് ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയമായി കയ്യിൽ കിട്ടുന്ന ഒരു നല്ല സാഹചര്യത്തെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ കൊണ്ടും പിന്നീട് കോൺഗ്രസ്സിനെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് പറയേണ്ടതില്ലല്ലോ
തമ്മിലടിയായിരിക്കും, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയായിരിക്കും. ഈ രണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് അത് ഇല്ലാതാക്കി കളയരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്.